ജില്ലയിൽ കോവിഡ് 19 കേസുകളുടെ അതിവ്യാപന രണ്ടാം തരംഗത്തിൽ ചികിത്സാ രംഗത്ത് പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ വലിയ നേട്ടമാവുകയാണ് ടാറ്റ ട്രസ്റ്റ് കോവിഡ് ആശുപത്രി. നിലവിൽ 200 പേരെ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മരണാസന്നരായ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ ആശുപത്രിയിലെ ചികിത്സ കൊണ്ട് സാധിച്ചു. നിലവിൽ 200 പേരെ ചികിത്സിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഹോസ്പിറ്റൽ ആരംഭിച്ചതു മുതൽ നാളിതുവരെയായി 1524 കോവിഡ് രോഗികൾക്ക് ഇവിടെ നിന്നും ചികിത്സ ലഭ്യമാക്കി. ഇതിൽ 1368 പേരുടെ രോഗം ഭേദമായിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള കാറ്റഗറി BC രോഗികളെയാണ് പ്രധാനമായും ഇവിടെ ചികിത്സിക്കുന്നത്. 12 ICU ബെഡുകളും 70 സെൻട്രലൈസ്ഡ് ഓക്സിജൻ പൈപ്പ് ലൈൻ സൗകര്യമുള്ള ബെഡുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനകം 86 അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഇവിടെ നിന്നും ചികിത്സ ലഭിച്ച് രോഗം ഭേദമായിട്ടുണ്ട്. ഒരു കണ്ടെയ്നറിൽ 4 എന്ന കണക്കിലാണ് 540 പേർക്ക് ചികിത്സാ സൗകര്യം കണക്കാക്കിയത്. എന്നാൽ ഓഫീസ് സംവിധാനം, ലബോറട്ടറി, ഫാർമസി സ്റ്റോർ, ജീവനക്കാരുടെ താമസം എന്നിവയ്ക്ക് വേണ്ടി കണ്ടെയ്നറുകൾ നീക്കിവച്ചിട്ടുണ്ട്. ICU വാർഡുകൾ സജ്ജീകരിക്കുമ്പോൾ ഒരു കണ്ടെയ്നറിൽ 3 മാത്രമാണ് ഒരുക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് മുഴുവൻ കണ്ടെയ്നറുകളും ചികിത്സാ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്. ആദ്യ വ്യാപന തരംഗത്തിൽ ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായും കോവിഡ് ആശുപത്രിയായി മാറ്റേണ്ടി വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത്തവണ ഈ അതിതീവ്ര വ്യാപന സമയത്ത് പോലും ജില്ലാ ആശുപത്രിയിൽ കോവിഡ് ഇതര ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്നത് ടാറ്റ ആശുപത്രി ഒന്നുകൊണ്ട് മാത്രമാണ്. 191 തസ്തികകളാണ് വിവിധ വിഭാഗങ്ങളിലായി ഇവിടെ സർക്കാർ സൃഷ്ടിച്ചത്. ഇതിൽ ഏറെക്കുറെ 41% തസ്തികകളിൽ ജീവനക്കാർ എത്തിയതോടെയാണ് ആശുപത്രി പ്രവർത്തനം കൃത്യമായും സുഗമമായും നടക്കാൻ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ഉദുമ.